എല്ലാവരുടെയും ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് അവരുടെ കൈയക്ഷരം. സ്കൂളിൽ ചേരുന്ന സമയം തൊട്ട് തന്നെ കൈയക്ഷരം നന്നാക്കാനുള്ള പരിശീലനവും പഠനത്തോടൊപ്പം നമുക്ക് കിട്ടിത്തുടങ്ങുന്നു. കൈയക്ഷരം നോക്കി ഒരാളുടെ 500-ഓളം സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അയാളുടെ കൈയക്ഷരത്തിൽ നിന്നും അനുമാനിക്കുന്നതിനെയാണ് ഗ്രാഫോളജി എന്നറിയപ്പെടുന്നത്. എഴുത്തിൻ്റെ കട്ടി, വേഗത, വാക്കുകൾക്കിടയിലുള്ള അകലം, അക്ഷരങ്ങളുടെ വലിപ്പച്ചെറുപ്പം എന്നിവ കണക്കിലെടുത്ത് ഒരാളുടെ സ്വഭാവവും വ്യക്തിത്വവും മാനസികാവസ്ഥയും ഒക്കെ മനസ്സിലാക്കാൻ ഗ്രാഫോളജി പ്രകാരം സാധിക്കുന്നു. വലിയ കൈയക്ഷരമുള്ളവരാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ സെൽഫ് എസ്റ്റീംഡ് ആയിട്ടുള്ള എക്സ്ട്രോവേർട്ട് ആൾക്കാരായിരിക്കുമെന്നും കൈയക്ഷരം ചെറുതാണെങ്കിൽ കുറച്ച് ഷൈയും സ്റ്റൂഡിയസും ഇൻട്രോവേർട്ടുമായിട്ടുള്ള ആൾക്കാരായിരിക്കുമെന്നും അനുമാനിക്കാം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഴുത്തിൻ്റെ വൃത്തി. നല്ല വൃത്തിയിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന കൈയക്ഷരമാണെങ്കിൽ അയാൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കാമെന്നും, അതുപോലെ മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതുന്നവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നും പക്ഷേ അവർക്ക് യുക്തിയും ബുദ്ധിയും കൂടുതലുള്ളവരായിരിക്കുമെന്നും പറയപ്പെടുന്നു. എന്നാൽ കൈയക്ഷരം നോക്കി ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാമെന്നത് കൃത്യതയില്ലാത്ത ഒരു കാര്യമാണെന്നാണ് പല മാനസികാരോഗ്യ വിദഗ്ധരും അവകാശപ്പെടുന്നത്. കാരണം ഗ്രാഫോളജിയെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെയില്ല. അതിനാൽ ഇതൊരു കപടശാസ്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ വളരെ കൗതുകകരമാണെങ്കിലും വിശ്വസിക്കുന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ തന്നെ വേണം.